ഹായ് ഫ്രണ്ട്സ്, എൻ്റെ രസക്കൂട്ടുകൾ എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പപ്പടം കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള പപ്പടം ഫ്രൈ, അല്ലെങ്കിൽ പപ്പടം വറുവലെന്നോ പപ്പടം മെഴുക്ക് പുരട്ടിയെന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ചോറിൻ്റെ കൂടെ ഒരു കറിയും ഇല്ലാത്ത സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പപ്പടം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇത്രയും. ഇവിടെ ഞാൻ 7 to 8 പപ്പടം വരെയാണ് എടുത്തിരിക്കുന്നത്. മലബാർ പപ്പടമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഒരു 8 ചെറിയുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 വലിയ അല്ലി വെളുത്തുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, 3 വറ്റൽ മുളക്, ആവശ്യത്തിന് കറിവേപ്പില, 2 ടീസ്പൂണോളം ക്രഷ്ഡ് മുളകാണ് എടുത്തിരിക്കുന്നത്. അത് കാശ്മീരി മുളകാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സ്പൈസി വേണ്ടവർക്ക് സാധാരണ മുളക് എടുക്കാം. ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പപ്പടം ചെറിയ ചെറിയ പീസായിട്ട് അങ്ങ് മുറിച്ചെടുക്കാം. എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം. ഞാൻ ഈ ഒരു പാകത്തിലാണ് റെഡിയാക്കുന്നത്. ഇതിലും ചെറുതായിട്ട് വേണ്ടവർക്ക് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് റെഡിയാക്കി ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണയിലിട്ട് വറുത്തു കോരാൻ വേണ്ടി പോവുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് ചതച്ച് ഒരു മസാല തയ്യാറാക്കണം. അപ്പം ഞാൻ ഈ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. അല്ലെങ്കിൽ അരകല്ലുള്ളവർക്ക് അതിലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. ഞാനിവിടെ ഉപ്പ് വറ്റൽമുളക് ചേർക്കാതെയാണ് ഇത് ചതച്ചെടുത്തിരിക്കുന്നത്. അല്പം കറിവേപ്പില ഇതിനുള്ളിലേക്ക് ഇട്ട് ഈ ഒരു പാകത്തിലാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. ഒത്തിരി അങ്ങ് അരഞ്ഞു പോവുകയും ചെയ്യരുത്. ഇനി ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്ന സമയത്ത് അതിലേക്ക് പപ്പടം ഇട്ടുകൊടുത്ത് ഒന്ന് വറുത്തെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ്. കരിഞ്ഞു പോകാത്ത രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വറുത്ത് കോരി മാറ്റുക. എണ്ണ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ അധികം എണ്ണ ഒഴിക്കാതെ കുറേശ്ശെ എണ്ണ ഒഴിച്ച് പപ്പടം വറുത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എണ്ണ അങ്ങ് വേസ്റ്റ് ആയി പോകത്തുമില്ല. ഇതിന്റെ ബാലൻസ് വരുന്ന എണ്ണയിൽ തന്നെ നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കുകയും ചെയ്യാം. ഞാനിത് ഒരു 3 പ്രാവശ്യമായിട്ടിട്ടാണ് വറുത്ത് കോരി മാറ്റിയത്. ഈ മലബാർ പപ്പടത്തിന് പകരം നിങ്ങൾക്ക് അപ്പളം വേണമെങ്കിലും ഉപയോഗിക്കാമേ. കട്ട് ചെയ്ത് വെച്ചിരുന്ന പപ്പടമെല്ലാം വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാലൻസ് വന്ന എണ്ണയിൽ നിന്ന് കുറച്ചെണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് ഏകദേശം 1 1/4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയുണ്ട്. അതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു കൂട്ട് നല്ല രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മുരിച്ചെടുക്കണം. കാശ്മീരി മുളകും അതുപോലെ തന്നെ എരിവുള്ള മുളകും കൂടെ ക്രഷ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കുറച്ച് കളറും കിട്ടും, അതുപോലെ തന്നെ കുറച്ച് സ്പൈസിയുമായിരിക്കും. അപ്പോൾ ഇത് വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചതച്ച കൂട്ട് വഴറ്റിയത് ഒരു പാതി പാകമാകുമ്പോഴാണ് ഈ ഒരു തേങ്ങാ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് 3 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇതിലേക്കിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മുരിച്ചെടുക്കണം. ചെറിയ തീയിലിട്ട് വേണം നമ്മളിത് മുരിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങായും കൂട്ടും ഒക്കെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നോക്കൂ, ഈ ഒരു പാകം വരെ ഞാനിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടമാണ് ചേർത്ത് കൊടുക്കുന്നത്. പപ്പടം ചേർത്ത് കൊടുത്തതിന് ശേഷം മെല്ലെ തവി ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം, പൊടിഞ്ഞു പോകാത്ത രീതിയിൽ. എന്നാൽ ഈ മസാലക്കൂട്ടൊക്കെ പപ്പടത്തിലേക്ക് ഒന്ന് പിടിക്കുകയും ചെയ്യണം. ആ ഒരു രീതിയിൽ വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു വെളുത്തുള്ളി ചതച്ചതിൻ്റെ മണമൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പടം മെഴുക്ക് പുരട്ടി, അല്ലെങ്കിൽ പപ്പടം ഉപ്പേരി ഒക്കെ തയ്യാറായിട്ടുണ്ട്. പപ്പടം കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറ് കഴിക്കാൻ ബെസ്റ്റ് കൂട്ടാനാണിത്. പപ്പടം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. പപ്പടം വെറുതെ വറുത്താലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടി ഒരു മസാലക്കൂട്ടും കൂടെ ആയാലോ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നോക്കൂ, നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടവും അതുപോലെ ആ ഒരു മസാലക്കൂട്ടും എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു കിട്ടിലൻ വീഡിയോയുമായി ഞാൻ ഉടനെ വരും. അതുവരേക്കും ബൈ.